ം ടു സൈലം ലേണിംഗ് അമൃതാ മിസ് ആണ് അപ്പം മകളെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ലെ ഗണിത ഗണിത പ്രകാശ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു അതിൽ ഓരോ ചാപ്റ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ലൈവിലൊക്കെ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് വരുവാണ് അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കുന്ന സമയത്ത് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്ക് എന്നാലും ടെക്സ്റ്റ് ബുക്ക് ആണ് കൺസെപ്റ്റ് ഒക്കെ അടിപൊളിയാണ് അതേപോലെ തന്നെ തരുന്ന ക്വസ്റ്റ്യൻസും അത്യാവശ്യം ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പൊ എന്റെ മക്കൾക്ക് എന്തുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മിസ്സിന് മനസ്സിലായി അപ്പൊ എന്ത് ചെയ്യാൻ പോവാണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള മക്കൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത് റെഡിയാണല്ലോ എല്ലാരും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കറന്റ് സ്കൂളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമ്പർ പ്ലേ മൂന്നാമത്തെ ചാപ്റ്റർ ആയിരിക്കും അല്ലേ അപ്പം ഇതല്ല വേറെ ചാപ്റ്റർ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് കമൻറ്റിൽ വന്ന് പറയണം മിസ്സേ ഈ സ്കൂളിൽ ഇന്ന ചാപ്റ്ററാണ് എടുക്കുന്നത് ഇന്ന പോർഷൻ ഞങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് മനസ്സിലായിട്ടില്ല ഇനി ഈ ക്ലാസ്സിലെടുക്കുന്ന സാധനങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മിസ്സേ ഇതെല്ലാം മനസ്സിലായി എല്ലാം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് കമൻ്റിലൂടെ പറഞ്ഞ് അറിയിക്കുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അവരുടെ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യട്ടെ വന്ന് പറയട്ടെ അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഹെൽപ്പിംഗ് കൂടിയാണ് ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് മിസ്സിന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം കമൻ്റിൽ വന്നിട്ട് പറയണം അല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ും കാര്യങ്ങളും ഒക്കെ താഴത്തെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ലൈവുകൾ വരുമ്പോൾ കൃത്യമായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യുക ഇനി നമ്പർ പ്ലേ എന്ന് പറയുന്ന ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വേഗം തന്നെ നോക്കാം റെഡി ആണല്ലോ എല്ലാരും അപ്പൊ മക്കളെ ഇതാണ് മിസ് എടുത്തിട്ടുള്ളത് പേജ് നമ്പർ ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോസ് മക്കൾ കണ്ടാൽ മനസ്സിലാവും ഇതിന് മുന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ് കാണി അത് കാണാം ക്വസ്റ്റ്യൻസ് കാണാൻ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു കോണ്ടന്റ് വീഡിയോസിൽ വന്നാൽ മതി ഓക്കെ വീഡിയോ സെക്ഷനിൽ വന്നാൽ മതി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ ഇങ്ങനെയാ ചെയ്യാമെന്ന് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫിഗർ ഇറ്റ് ഔട്ട് ഡിജിറ്റ് സം ഡിജിറ്റ് സം എന്നതുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിജിറ്റ് സം ഫോർട്ടീൻ നോക്കാം തിൽ എത്ര ഡിജിറ്റ് ഉണ്ട് ടു ഡിജിറ്റ് ഉണ്ട് അല്ലെ രണ്ട് ഡിജിറ്റ് നമ്പറാണ് ട്വന്റി ത്രീ എന്ന് പറയുന്നത് ഇതിൽ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് വരും ടൂ പ്ലസ് ത്രീ ഫൈവ് എന്ന് വരും കറക്റ്റ് അല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് അതർ നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ് ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ ഫോർട്ടീൻ കിട്ടുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ ഫോർട്ടീൻ കിട്ടണം അപ്പൊ ഏതൊക്കെയായിരിക്കും ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ ഫോർട്ടീൻ കിട്ടുന്നത് ടു എത്ര വരും ഫൈവ് വരും ഫൈവിന്റെ കൂടെ ഇനി ആര് ആഡ് ചെയ്താലാണ് ഫോർട്ടീൻ ആവുക നയൻ അല്ലേ ടു പ്ലസ് ത്രീ ഫൈവ് ഫൈവ് പ്ലസ് നയൻ എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് ഇതേപോലെയുള്ള നമ്പേഴ്സ് മക്കളോട് എഴുതാനാണ് പറയുന്നത് വേറൊരു നമ്പർ പറയാം ഫൈവും നയനും രണ്ട് നമ്പർ ഫൈവ് പ്ലസ് നയൻ എന്താണ് മക്കളെ ഫൈവ് പ്ലസ് നയൻ എന്ന് പറയുന്നത് ആ ഫോർട്ടീൻ ശരിയല്ലേ ശരിയല്ലേ ഇതുപോലെ വേറെ ഒന്ന് എഴുതാം മിസ് സിക്സ് എഴുതി സിക്സ് സീറോ എഴുതി സിക്സിന്റെ കൂടെ ആര് ആഡ് ചെയ്താലാ നമുക്ക് ഫോർട്ടീൻ വരിക ആരെ ആഡ് ചെയ്താലാ എയ്റ്റ് അല്ലേ അല്ലേ സിക്സ് പ്ലസ് എയ്റ്റ് സിക്സ് പ്ലസ് സീറോ പ്ലസ് എയ്റ്റ് ആഡ് ചെയ്ത് നോക്കിയേ ആഡ് ചെയ്ത് നോക്കിയാൽ എത്രയാണ് വരിക ഫോർട്ടീൻ ഇതുപോലെ പോലെ നമ്പേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ നമ്പേഴ്സ് വേറെ എക്സാമ്പിൾ മിസ് കാണിക്കാം നയൻ സീറോ സീറോ ഫൈവ് കാരണം നയൻ പ്ലസ് സീറോ പ്ലസ് സീറോ പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടീൻ തന്നെയാണ് അപ്പൊ നിങ്ങളോട് എന്താ പറഞ്ഞത് റൈറ്റ് അതർ നമ്പേഴ്സ് ബാക്കി നമ്പേഴ്സ് കൂടി എഴുതാൻ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് എഴുതി കൂടെ സിമ്പിൾ ആണല്ലേ അടുത്ത വാട്ട് ഈസ് ക്വസ്റ്റ്യൻസ് ദോളസ്റ്റ് നമ്പർ ഹൂസ് ഡിജിറ്റ് സം ഈസ് വരുന്നത് ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ ഫോർട്ടീൻ കിട്ടുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അതിനുവേണ്ടി മിസ് വേറൊരു കാര്യം മക്കളോട് ചോദിക്കട്ടെ ാണോ ട്വൻറ്റി നയൻ ആണോ ചെറുത് ഇതിലേതാ ഏറ്റവും സ്മോളസ്റ്റ് നമ്മൾ പറയാം മിസ്സേ നയൻറ്റീൻ ആണ് സ്മോളസ്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് മാത്രമേ നോക്കിയിട്ടുള്ളൂ വൺ ടു ഈ രണ്ട് നമ്പറുകളാണ് നമ്മൾ കമ്പയർ ചെയ്തത് ഇവിടെ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം അല്ലേ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൂസ് ഡിജിറ്റ് സമ്മിസ് ഫോർട്ടീൻ രണ്ട് നമ്പർ ഡിജിറ്റുകൾ കൂട്ടിയാൽ പതിനാല് വരണം അപ്പൊ എന്താണ് രണ്ട് നമ്പറുകൾ അല്ലെ ടു ഡിജിറ്റ് നമ്പർ ആണ് കൂട്ടിയാൽ സമ്മ് ഫോർട്ടീന് വരണം സമ്മ് ഫോർട്ടീന് വരണം അപ്പൊ ഇവിടെ എന്ത് തന്നെ വരുകയുള്ളൂ നയൻ തന്നെ വരുകയുള്ളൂ കാരണം സ്മോളസ്റ്റ് നമ്പർ ആണ് ചോദിച്ചത് നയൻ എവിടെ കൊണ്ടിടാൻ പറ്റുമോ അപ്പൊ അത് ബിഗ്ഗസ്റ്റ് ആയി പോയില്ലേ നമ്മളോട് ചോദിച്ചത് സ്മോളസ്റ്റ് അല്ലേ അപ്പൊ ഇവിടെ നയൻ വരും നയനോട് ആര് ആഡ് ചെയ്താൽ ആ ഫോർട്ടീൻ വരുക നമുക്കറിയാം ഫൈവ് ഫൈവ് പ്ലസ് നയൻ അല്ലേ മക്കളെ ഫോർട്ടീൻ എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും ഫിഫ്റ്റി നയൻ എന്ന് വരും റെഡി അല്ലേ സ്മോളസ്റ്റ് നമ്പർ വെൻ വി ആഡ് ടുഗെദർ വിൽ ഗെറ്റ് ഉള്ള ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഫിഫ്റ്റി നയൻ ആണ് കാരണം നയൻ ബിഗ്ഗസ്റ്റ് നമ്പർ നയൻ ആണ് അല്ലേ അത് നമ്മൾ എന്ത് ചെയ്തു ടെൻസിന്റെ വൺസിന്റെ പ്ലേസിൽ എഴുതി അപ്പൊ വൺസിന്റെ പ്ലേസിൽ ടെൻസിന്റെ പ്ലേസിൽ ആര് വരും ൂ ഫി നൈൻ അടുത്ത നോക്കുക വോട്ട് ഇസ് ലാർജസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ ഹു സമിസ് ലാർജസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലാർജസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ അഞ്ച് ഡിജിറ്റുള്ള ഏറ്റവും വലിയ നമ്പർ ആഡ് ചെയ്താൽ ഫോർട്ടീൻ വരണം അപ്പൊ നമുക്കറിയാം അഞ്ച് ഡിജിറ്റുകളാണ് വേണ്ടത് അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ അഞ്ച് ഡിജിറ്റുകളെ കൂട്ടിയാൽ എത്ര വരണം ഫോർട്ടീൻ വരണം ദാൻഡ് ബി ദ ലാർജസ്റ്റ് വൺ അല്ലേ അത് ഏറ്റവും വലുതുമായിരിക്കണം എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ കണ്ടുപിടിക്കും നമുക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ലാർജസ്റ്റ് എന്തായിരിക്കും എന്തായിരിക്കും നയൻ ഫൈവ് അല്ലേ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സീറോ ഇട്ട് കൊടുക്കാം നയൻ ഫൈവ് സീറോ 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 ആൻസർ എന്ത് വരും നയൻ ഫൈവ് സീറോ 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 ഇതിന് ആൻസർ എന്താണ് ഫോർട്ടീൻ ആണ് നയൻ പ്ലസ് ഫൈവ് എത്രയാണ് ഫോർട്ടീൻ അല്ലേ പിന്നെ സീറോസ് കൂട്ടിയാലും കൂട്ടിയാലും കുറച്ചാലും ഒരു വ്യത്യാസം വരത്തില്ല അതങ്ങനെ തന്നെ സോ ദ ലാർജസ്റ്റ് നമ്പർ ഷുഡ് ബി നയൻ ഫൈവ് സീറോ 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 അല്ലെ നയൻറ്റി ഫൈവ് തൗസൻഡ് ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ഈസ് നയൻറ്റി ഫൈവ് സോറി ഫിഫ്റ്റി നയൻ റെഡി ഓക്കെ പിന്നെ ഹൗ ബിഗ് എ നമ്പർ ക്യാൻ യു ഫോം ഹാവിംഗ് ദ ഡിജിറ്റ് സമ എസ് ഫോർട്ടീൻ ഫോർട്ടീൻ സമ്മായിട്ട് വരുന്ന എത്ര വലിയ നമ്പർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഹൗ ബിഗെ നമ്പർ കാൻ യു ഫോം ഹാവിംഗ് ദ ഡിജിറ്റ് ഫോർട്ടീൻ സമ് ആയിട്ട് വരുന്ന ഏറ്റവും ബിഗ് നമ്പർ ഞാൻ ചോദിക്കട്ടെ നയൻ ഫൈവ് എന്ന് പറയുന്നതാണ് ടൂ ഡിജിറ്റിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ സമ്മ് ഫോർട്ടീൻ ആയിട്ട് വരുന്ന ടു ഡിജിറ്റിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നയൻറ്റി ഫൈവ് ആണ് നയൻ ഫൈവ് സീറോ നയൻ ഫൈവ് സീറോ 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 ഇതൊക്കെ എന്താണ് ബിഗ്ഗസ്റ്റ് നമ്പറുകളാണ് സമ്മ് ഫോർട്ടീൻ ആയിട്ട് വരുന്ന ബിഗ്ഗസ്റ്റ് നമ്പറുകൾ തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ എൻഡ്ലെസ്ലി പോയി കൊണ്ടേ ഇരിക്കില്ലേ ഇതൊരു ഡിജിറ്റ് ടു ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നയൻറ്റി ഫൈവ് ത്രീ ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നയൻ ഫൈവ് സീറോ ത്രീ ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫോർ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നയൻ ഫൈവ് ഡബിൾ സീറോ ഫൈവ് ഡിജിറ്റ് ആകുമ്പോൾ നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ സിക്സ് ഡിജിറ്റ് ആകുമ്പോൾ പിന്നെയും സീറോ കൂടും സെവൻ ആകുമ്പോൾ പിന്നെയും സീറോ ഈ സീറോസ് ഇങ്ങനെ കൂടി 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 വരും അത് എൻഡ് ആണ് അല്ലേ കുറേ 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 നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മൾ എഴുതേണ്ടി വരും റെഡി അല്ലേ അടുത്തു നോക്കുക ഫൈൻഡ് ഔട്ട് ദ ഡിജിറ്റ് സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഫ്രം ഫോർട്ടി ടു സെവൻറ്റി ഫോർട്ടി മുതൽ സെവൻറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും ഡിജിറ്റ് സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് സീറോ ഫോർ ഫോർട്ടി വൺ ഫോർ പ്ലസ് വൺ ഫൈവ് ഫോർട്ടി ടു ഫോർ പ്ലസ് ടു സിക്സ് ഇങ്ങനെ എങ്ങനെ 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 ചെയ്ത് നമുക്ക് ഏതുവരെ വരും ഫോർട്ടി നയൻ ഫോർ പ്ലസ് നയൻ തേർട്ടീൻ എന്ന് വരും ഇനി നേരെ ഫിഫ്റ്റിയിലേക്ക് കടന്നു ഫിഫ്റ്റി ഫു ഫൈവ് പ്ലസ് സീറോ ഫൈവ് ഫിഫ്റ്റി വൺ ഫൈവ് പ്ലസ് വൺ സിക്സ് ഇങ്ങനെ എങ്ങനെ 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 വന്നു എന്ത് വരും ഫിഫ്റ്റി നയൻ എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് നയൻ എത്ര വരും ഫോർട്ടീൻ എന്ന് വരും ഇങ്ങനെ തന്നെയല്ലേ എല്ലാത്തിലും വരുവാ അപ്പം അടുത്ത സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ എത്ര വരും സമ്മ് സിക്സ് വരും ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ പോയിട്ട് ഏതു വരെ വരും ഫിഫ്റ്റീൻ വരെ വരും സമ്മ് അപ്പം മക്കൾ എന്ത് ചെയ്യണം ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഒരു ബുക്കും പെന്നും എടുത്ത് ഇതെല്ലാം ഒന്ന് എഴുതി നോക്കുക സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിജിറ്റ് കാണാൻ വേണ്ടി പറ്റും അത്രേ ചോദിച്ചുള്ളൂ ഫൈൻഡ് ഔട്ട് ദ ഡിജിറ്റ് സം ഓഫ് ഓൾ നമ്പേഴ്സ് ഫ്രം ടു ഈ രണ്ടെണ്ണം എഴുതുമ്പോൾ തന്നെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ ആഡ് ചെയ്യാതെ തന്നെ സിക്സ്റ്റീൻറെയും സെവൻറ്റീൻറെയും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ചെയ്യാലോ ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഡിജിറ്റ് സം ഓഫ് ഡിജിറ്റ് നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ് ഇവിടെ നോക്കുക മക്കളെ കോൺസിക്യൂട്ടീവ് എന്ന് പറയുന്നുണ്ട് കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അല്ല തൊട്ടടുത്ത നമ്പേഴ്സ് അപ്പൊ നിങ്ങളെ ബെഞ്ചിൽ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആളില്ലേ അയാളെയാണ് കോൺസിക്യൂട്ടീവ് എന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്നേ കണ്ടിന്യൂസ് ആയിട്ട് ഓക്കെ ഇവിടെ നോക്കുക കോൺസിക്യൂട്ടീവ് ഫോർ എക്സാമ്പിൾ ത്രീ ഫോർ ഫൈവ് അതായത് വൺ ടു ത്രീ ഇവർ മൂന്ന് പേരും കോൺസിക്യൂട്ടീവ്സ് ആണ് ടു ത്രീ ഫോർ ഇവരും കോൺസിക്യൂട്ടീവ്സ് അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് അതിനെയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക കാൽക്കുലേറ്റ് ദ ഡിജിറ്റ് നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ് അടുത്തടുത്ത് വരുന്നത് എത്രയാണ് ത്രീ ഡിജിറ്റ് നമ്പർ അല്ലേ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഓക്കെ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം മിസ് എഴുതുകയാണ് വൺ ടു ത്രീ ത്രീ ഡിജിറ്റ് നമ്പർ ആണല്ലോ ഇവരെ സം എന്തായിരിക്കും വൺ പ്ലസ് ടു പ്ലസ് ത്രീ സിക്സ് എന്ന് വരും അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആരൊക്കെയാണ് ടൂ ത്രീ ഫോർ ടു എത്ര വരും അടുത്തത്രി ഫോർ ഫൈവ് ആഡ് ചെയ്യാലോ ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് എത്രയാണ് ആണ് ഇവിടെ എന്താ മക്കളെ ശ്രദ്ധിച്ചേ നോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പ്ലസ് ത്രീ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പ്ലസ് ത്രീ അല്ലേ അടുത്ത് നോക്കിയേ ഫോർ ഫൈവ് സിക്സ് ഇവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യേണ്ട അടുത്ത് എന്തായിരിക്കും വരുക സമ്മെന്തായിരിക്കും വരുക ട്വൽവ് പ്ലസ് ത്രീ അല്ലേ എത്ര വരും ഫിഫ്റ്റീൻ എന്ന് വരും അതായത് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ത്രീ ഡിജിറ്റ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുമ്പോ അവിടെ ആരാണ് കൂട്ടുന്നത് ത്രീ ആണ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുന്നത് വേറെ ഒന്നും സംഭവിക്കുന്നില്ല റെഡി അല്ലേ നോക്കാം ഫോർ പ്ലസ് ഫൈവ് സിക്സ് എത്രയാണ് ഫിഫ്റ്റീൻ ആണ് ഇനി ഫൈവ് സെവൻ ഇത് ആഡ് ചെയ്താൽ എത്ര വരും നമുക്കറിയാം ഇവിടെ പതിനഞ്ചാണെങ്കിൽ അടുത്തത് ഫൈവ് സിക്സ് പ്ലസ് സെവൻ എന്ന് പറഞ്ഞാൽ ആയിരിക്കും ഇവിടെ എന്താണ് ത്രീ തന്നെയാണ് ആഡ് ചെയ്ത് വരുന്നത് റെഡി അല്ലേ ഇനി ഫോർ ഡിജിറ്റ് ആണെങ്കിലോ ഡു യു സി എ പാറ്റേൺ യെസ് അല്ലെ എന്താണ് പാറ്റേൺ ആഡ് ആയി വരുന്നു ഇനി വിൽ ദിസ് പാറ്റേൺ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യോ നമുക്ക് നോക്കാം ഫോർ ഡിജിറ്റ് നമ്പർ വൺ ടു ഫോർ ആഡ് ചെയ്താലോ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ എത്ര പേരും ഇടാ മക്കളെ ഫൈവ് ഫൈവും ടെൻ വരും അല്ലേ ഫൈവ് ഫൈവും ടെൻ വരും ഓക്കെ അടുത്തത് ടു ത്രീ ഫോർ ഫൈവ് ആഡ് ചെയ്യാം ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് എത്രയാണ് ഫൈവ് ഫൈവും ടെൻ ടെൻ പ്ലസ് ഫോർ ഫോർട്ടീൻ അടുത്തത് ത്രീ ഫോർ ഫൈവ് സിക്സ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് ആഡ് ചെയ്തേ സെവൻ ട്വൽവ് ട്വൽവ് പ്ലസ് സിക്സ് അല്ലേ യാ സെവൻ വരും സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് ട്വൽവ് പ്ലസ് സിക്സ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ നോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പ്ലസ് ഫോർ ഇവിടുന്ന് ഇങ്ങോട്ടും പ്ലസ് ഫോർ അപ്പോൾ അടുത്തത് എന്തായിരിക്കും പ്ലസ് ഫോർ തന്നെയായിരിക്കും അതായത് ട്വൻറ്റി ടു വരും നോക്കാം ശരിയാണോ നോക്കാം ഫോർ ഫൈവ് സിക്സ് സെവൻ ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് സെവൻ എന്ത് വരും ഫോർ പ്ലസ് ഫൈവ് നയൻ നയൻ പ്ലസ് സിക്സ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് സെവൻ ഫിഫ്റ്റീൻ പ്ലസ് സെവൻ എത്രയാ ട്വന്റി ശരിയല്ലേ അപ്പൊ ഇവിടെ എന്താ ഫോർ ഡിജിറ്റ് നമ്പർ ആവുന്ന സമയത്ത് ഫോർ ഡിജിറ്റ് നമ്പേഴ്സിന്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലെ ഫോർ ഡിജിറ്റ്സ് കോൺസിക്യൂട്ടീവ് ഫോർ കോൺസിക്യൂട്ടീവ് ഫോർ ഡിജിറ്റ്സ് നമ്മൾ സം ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് ഫോർ ആഡ് ആയി വരുവാണ് ഇത് അടുത്തടുത്തുള്ള നാല് നമ്പേഴ്സ് വൺ ടു ത്രീ ഫോർ അവർ ആഡ് ചെയ്തപ്പോൾ പത്ത് വന്നു അടുത്തത് അടുത്ത നാല് നമ്പേഴ്സ് ടു ത്രീ ഫോർ ഫൈവ് ഇവർ ആഡ് ചെയ്തപ്പോൾ പതിനാല് വന്നു അടുത്തത് ത്രീ തുടങ്ങിയിട്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവർ ആഡ് ചെയ്തപ്പോൾ എയ്റ്റീൻ വന്നു എന്താ സംഭവിക്കുന്നത് അടുത്തടുത്തുള്ള നാല് ഡിജിറ്റുകൾ അടുത്തടുത്തുള്ള നാല് അടുത്തടുത്ത നമ്പറുകളെ കൂട്ടുന്ന സമയത്ത് അതിൻ്റെ സമ്മിൽ ഒരു പാറ്റേൺ ഉണ്ട് ഫോർ ആഡ് ആയിട്ട് വരുന്നു ത്രീ എന്താ സംഭവിച്ചത് എവിടെ നോക്കിയേ വൺ ടു ത്രീ എന്ന് പറയുന്ന ത്രീ ഡിജിറ്റ്സ് എടുത്തു അവരെ സമ്മ് ചെയ്തപ്പോൾ ത്രീ ആഡായി പിന്നെയും ത്രീ ആഡായി പിന്നെയും ത്രീ ആഡായി ത്രീ ആണ് ആഡായി വരുന്നത് ശരിയല്ലേ അപ്പോൾ ഈ ഒരു പേജ് നമ്പർ സിക്സ്റ്റീനില് ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു ചാപ്റ്ററിലോ അല്ലെ അടുത്ത ചാപ്റ്ററിലോ നിങ്ങളെ സ്കൂളിൽ ഇപ്പോൾ ഏത് ചാപ്റ്ററാണോ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് പറയുക നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വരും ಫ್ರೆಂಡ್ಸ್ ಫ್ರೆಂಡ್ಸ್ ಅದಕ್ಕೆ ಶೇರ್ ಷೇರ್ ಇದು ಅಡಿಬಿ ಹಾಕ ಸೊ ಥ್ಯಾಂಕ್ ಯು ಸ್ಟೂಡೆಂಟ್ಸ್ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಫಾರ್ ಯೋ ವಾಲಬಿಲ್ ಟೈಮ್ ಹ್ಯಾವ್ ಎ ಗ್ರೇಟ್ ಡೇ ಬೈ ಬೈ ಎನ್